ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയായിരുന്നു അല്ലേ. അതിൽ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്തായിരുന്നു, പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വിത്ത് എക്സാമ്പിൾസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. ടുഡേ വി വിൽ സ്റ്റാർട്ട് എ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് ലെയറിംഗ്. വാട്ട് ഈസ് മീൻ ബൈ ലെയറിംഗ്? ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇതിനു മുമ്പ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ ലെയറിംഗ്? ലെയറിംഗ് മീൻസ് the development of root on a stem while the stem is attached to the parent plant, that is known as layering. നിങ്ങൾ കേട്ട് പേടിക്കുന്നൊന്നും വേണ്ട. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെവലപ്മെന്റ് ഓഫ് റൂട്ട്സ്. നമ്മൾ എന്ത് ചെയ്യുക, റൂട്ട്സ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. എന്തിൽ നിന്നും? എ സ്റ്റെം ഓർ എ ബ്രാഞ്ച്, ഒരു സ്റ്റെമ്മിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്നോ പുതിയ ഒരു പ്ലാന്റിനെ, ഒരു ബേബി പ്ലാന്റിനെ അല്ലെങ്കിൽ ന്യൂ പ്ലാന്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ലെയറിംഗ്. എന്താണ് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു പാരന്റ് പ്ലാന്റ് ഉണ്ടായിരിക്കും, ആ ഒരു പാരന്റ് പ്ലാന്റിന്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ആ ബ്രാഞ്ചിൽ നിന്നും ആ ബ്രാഞ്ചിലെ റൂട്ടൊക്കെ വരുത്തിയിട്ട് പുതിയ ഒരു പ്ലാന്റ്, ആ പ്ലാന്റിന്റെ അതേപോലുള്ള ഒരു പുതിയ ബേബി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ മെത്തേഡിനെ വി ക്യാൻ സോ ദാറ്റ് വാട്ട് ലെയറിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ലെയറിംഗ് ചെയ്യുമ്പോൾ അതിന് ചില സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണെന്ന് മിസ് പറയാം. നിങ്ങൾ ഫസ്റ്റ് ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കുക. നമ്മൾ ഫസ്റ്റ് ലെയറിംഗ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പൊതുവെ നമ്മൾ കോമൺലി നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് നമ്മുടെ ഹിബിസ്കസ്, ജാസ്മിൻ, റോസ്, കാഷ്യു, സപ്പോട്ട, ദീസ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ലെയറിംഗ്. ലെയറിങ്ങിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഹിബിസ്കസ്. ഹിബിസ്കസ് അറിയാമല്ലോ, ചെമ്പരത്തി, നമ്മുടെ ജാസ്മിൻ, റോസ്, കാഷ്യു ആൻഡ് സപ്പോട്ട, ദീസ് ആർ കോമൺലി സെലക്റ്റഡ് ഫോർ ലെയറിംഗ്. ഈ പ്ലാന്റ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ടും ലെയറിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരന്റ് പ്ലാന്റ് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പാരന്റ് പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ പാരന്റ് പ്ലാന്റിലെ ഒരു ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യണം. നല്ല കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത നല്ല ഒരു ബ്രാഞ്ച് ഓർ സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന സ്റ്റെം 1 pencil തിക്നെസ് അത്ര ഉണ്ടാവാൻ പാടുള്ളൂ. ഓവർ തിക്നെസ് ഉണ്ടാവരുത്, 1 pencil തിക്നെസ് ഉള്ള ഒരു ബ്രാഞ്ച് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ലെയറിംഗ് ചെയ്യുമ്പോൾ ഒരു പാരന്റ് പ്ലാന്റ് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പാരന്റ് പ്ലാന്റിൽ ഒരു ബ്രാഞ്ച്, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ആ ബ്രാഞ്ച് 1 pencil തിക്നെസ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓവർ തിക്നെസ് ഉള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യരുത്, 1 pencil, 1 pencil തിക്നെസ് ഉള്ള ബ്രാഞ്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത ആ ബ്രാഞ്ചിൽ വി ക്യാൻ കട്ട്. എങ്ങനെ കട്ട് ചെയ്യണം? നമ്മൾ 1 centimeter തിക്നെസ്സിൽ സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യണം. സർക്കുലർ ഷേപ്പ് അറിയാലോ, റൗണ്ട് ഷേപ്പിൽ 1 centimeter. അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. 1 centimeter തിക്നെസ്സിൽ സർക്കുലർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നമ്മളൊരു പാരന്റ് പ്ലാന്റ് സെലക്ട് ചെയ്തു, അതിൽ 1 pencil തിക്നെസ് ഉള്ള ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്തു. ദെൻ ഈ ബ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തു, 1 centimeter തിക്നെസ്സിൽ കട്ട് വിത്ത് സർക്കുലർ ഷേപ്പ്, സർക്കുലർ ഷേപ്പിൽ നമ്മൾ അതിനെ കട്ട് ചെയ്തു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആ ദെൻ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം, അപ്പൊ സർക്കുലർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തു. അതിലേക്ക് നമ്മൾ സോഡസ്റ്റ്, സോഡസ്റ്റ് മീൻസ് മരപ്പൊടി ഓർ സോയിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സോയിൽ. ദെൻ നമ്മുടെ കോക്കനട്ട് ഫൈബർ, എന്താണ്, ചകിരിച്ചോറ്, കോക്കനട്ട് ഫൈബർ, ചകിരിച്ചോറ്, സോയിൽ, മണ്ണ്, അല്ലെങ്കിൽ മണ്ണ്, ദെൻ സോഡസ്റ്റ്, മരപ്പൊടി. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പോർഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് കാണാം, ആദ്യം നമ്മൾ ബ്രാഞ്ചിൽ എന്ത് ചെയ്തു, ഒരു സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, സോഡസ്റ്റും പിന്നെ കോക്കനട്ട് ഫൈബറും സോയിലും മിക്സ് ചെയ്തു. ഓക്കെ, അത്രയും ക്ലിയറായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു പോളിത്തീൻ കവർ വെച്ച് കവർ ചെയ്യണം. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ അതിനെ കവർ ചെയ്തു. ആരെ ക്ലിയർ? പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തു. ദെൻ ടൈഡ് വിത്ത് എ ജൂട്ടിൻ, ജൂട്ടിൻ മീൻസ് നമ്മുടെ ചാക്കുനൂലില്ലേ, ചാക്കുനൂൽ ഉപയോഗിച്ച് നമ്മൾ രണ്ടറ്റത്തും ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടിക്കൊടുക്കണം. നിങ്ങൾ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും.
ഓക്കേ അപ്പോൾ നമ്മൾ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ലെയറിംഗ് മീൻസ് ഒരു റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഏതിലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ ബ്രാഞ്ചസിൽ അല്ലെങ്കിൽ സ്റ്റെമ്പിൽ നമ്മൾ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റാക്കി ബേബി പ്ലാന്റാക്കി വളർത്തുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ലെയറിംഗ് എന്ന് പറഞ്ഞു ഈ ലെയറിംഗ് ചെയ്യുന്നതിന് ചില സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ പാരന്റ് പ്ലാന്റ് സെലക്ട് ചെയ്യണം വൺ പെൻസിൽ തിക്നെസ് ഉള്ള ഒരു ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യണം ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം 1 സെന്റിമീറ്റർ തിക്നെസ്സിൽ സർക്കുലർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യണം ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ സോഡസ്റ്റ് സോയിൽ കോക്കനട്ട് ഫൈബർ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ആ ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യണം ദെൻ കവേർഡ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്യണം ദെൻ ടൈഡ് വിത്ത് എ ജ്യൂട്ടിൻ മീൻസ് ചാക്കുനൂൽ ഉപയോഗിച്ച് നമ്മൾ അതിനെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം ദെൻ വെറ്റ് വിത്ത് ഇനഫ് വാട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം വാട്ടർ ഉപയോഗിച്ച് അതിനെ നനച്ചു കൊടുക്കണം എന്തിനു വേണ്ടിയാണ് ആ മോയ്സ്ചർ കണ്ടന്റ് അവിടെ നിൽക്കാൻ വേണ്ടി വെറ്റ് വിത്ത് ഇനഫ് വാട്ടർ നമ്മൾ വാട്ടർ ഉപയോഗിച്ച് അതിനിടയ്ക്ക് നനച്ചു കൊടുക്കണം ആഫ്റ്റർ 2 മന്ത്സ് വി ക്യാൻ സീ ഷോ ദാറ്റ് വാട്ട് സോ മെനി റൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് 2 മാസം കഴിയുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത ഭാഗത്ത് എന്ത് കാണാം കുറേ റൂട്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് കാണാം നമ്മൾ ആ പ്ലാന്റിന് എന്ത് ചെയ്യുക നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നമുക്ക് ന്യൂ പ്ലാന്റായിട്ട് അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റും ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ലെയറിംഗ് അപ്പോൾ ലെയറിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കോമൺലി നമ്മൾ ലെയറിംഗ് ചെയ്യുന്ന പ്ലാന്റ്സാണ് ഹിബിസ്കസ് ജാസ്മിൻ റോസ് കാഷ്യൂ ആൻഡ് സപ്പോർട്ട ഈ പ്ലാന്റ്സ് നമ്മൾ കോമൺ ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട് ലെയറിംഗ് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന പാരന്റ് പ്ലാന്റിന്റെ ബ്രാഞ്ച് എപ്പോഴും എന്തായിരിക്കണം 1 പെൻസിൽ തിക്നെസ് ഉള്ള ബ്രാഞ്ച് ആയിരിക്കണം ആ ബ്രാഞ്ചിൽ നമ്മൾ 1 സെന്റിമീറ്റർ തിക്നെസ്സിൽ സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യണം ദെൻ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഫൈബർ സോയിൽ സോഡസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ കുറച്ച് ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ് വെച്ച് കട്ടി കവർ ചെയ്യണം ദെൻ ടൈഡ് വിത്ത് ജ്യൂട്ടിൻ ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യണം വെറ്റ് വിത്ത് ഇൻ എഫ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ എടുത്ത് നനച്ചു കൊടുക്കണം ആഫ്റ്റർ 2 മന്ത്സ് കഴിയുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് സോ മെനി റൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് ഏരിയ ആ ഭാഗത്ത് ഒരുപാട് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് കാണാം ദെൻ വി ക്യാൻ കട്ട് വിത്ത് ദാറ്റ് പോർഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റഡ് ഇൻ എ ന്യൂ പോട്ടിലേക്ക് മാറ്റി നമുക്ക് അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതായത് സോയിലിനോട് അറ്റാച്ച് ചെയ്ത് ബ്രാഞ്ച് ഇങ്ങനെ സോയിലുമായിട്ട് അടുത്ത് കിടക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ജാസ്മിൻ്റെ സ്റ്റെം എങ്ങനെയാണ് സോയിലുമായിട്ട് അറ്റാച്ച് ചെയ്താൽ കിടക്കുന്നത് ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ മിഡിൽ പോർഷൻ ബെൻഡ് ചെയ്തിട്ട് വി ക്യാൻ കവർ വിത്ത് ദിസ് പ്രോസസ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ദ റൂട്ട്സ് ആൻഡ് വി ക്യാൻ ട്രാൻസ്പ്ലാന്റഡ് ഇൻ എ ന്യൂ പ്ലാന്റ് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഫിഗറൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫിഗർ അപ്പോൾ മിസ് പറഞ്ഞ സ്റ്റെപ്സ് വെച്ചിട്ട് ഫിഗർ വെച്ചിട്ട് നിങ്ങൾ നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ലെയറിംഗ് എന്താണെന്ന് പറഞ്ഞു ലെയറിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് പഠിച്ചു ആ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിംഗ് ഒക്കെ എന്താണെന്ന് പഠിക്കാം അപ്പോൾ ലെയറിങ് നിങ്ങൾ മനസ്സിലാക്കുക കോമൺലി നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സിലാണ് ലെയറിങ് ചെയ്യാറുള്ളത് അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും നമ്മളെപ്പോഴും അതിൽ കട്ട് ചെയ്യുന്നത് നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഓവർ വലിപ്പമുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്തത് 1 സെന്റിമീറ്റർ തിക്നെസ്സിൽ സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങളിത് ഒരു ആക്ടിവിറ്റി ആയിട്ട് വീട്ടിൽ ചെയ്ത് നോക്കുക നിങ്ങൾ റോസോ ഹിബിസ്കസോ ജാസ്മിനോ ഇതൊക്കെ കോമൺ ഫ്ലവേഴ്സ് ആണ് അല്ലെ കോമൺ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഗാർഡനിങ്ങിലൊക്കെ അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് മിസ്സിന് അതിൻ്റെ ആക്ടിവിറ്റി എന്താണ് സംഭവിച്ചത് കംപ്ലൈൻ്റ് ആയോ ലെയറിംഗ് സക്സസ് ആയോ എന്നൊക്കെ മിസ്സിന് ഫോട്ടോ എടുത്ത് അയച്ചു തരണം ഓക്കെ താങ്ക് യു